വെൽക്കം ടു വേൾഡ് ഓഫ് ഇൻഫിനിറ്റി തായ്വാൻ നാഷണൽ ഡേയിൽ ഇന്ത്യൻ മീഡിയകളും ഇന്ത്യയിലെ ജനങ്ങളും തായ്വാന് നൽകിയ സപ്പോർട്ടിൽ ചൈന വിളറി അതിനെ തുടർന്ന് ഇന്ത്യയെയും തായ്വാനെയും ചൈന ഭയപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തു ഇതിൻ്റെ ഭാഗമായി ചൈനീസ് മീഡിയകളിൽ പ്രചരിച്ച വാർത്തയായിരുന്നു ഇന്ത്യ തായ്വാന് നൽകുന്ന സപ്പോർട്ട് നിർത്തിയില്ലെങ്കിൽ നോർത്ത് ഈസ്റ്റിലെ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ നൽകി നോർത്ത് ഈസ്റ്റിലെ പല ഭാഗങ്ങളും ഇന്ത്യയിൽ നിന്ന് ചൈന അടർത്തി മാറ്റുമെന്നായിരുന്നു ആ ഭീഷണി അതുപോലെ തന്നെ ചൈന തായ്വാനെയും താക്കീത് ചെയ്തിരുന്നു അതായത് തായ്വാൻ ഇന്ത്യയോടും അമേരിക്കയോടും അധികം അടുക്കരുത് എന്നായിരുന്നു ചൈനയുടെ താക്കീത് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകളും സാറ്റലൈറ്റ് ഇമേജുകളും സൂചിപ്പിക്കുന്നത് ചൈന തായ്വാനെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്നു എന്നാണ് ഈ ഒരു സിറ്റുവേഷനിൽ അതായത് ചൈന തായ്വാനെ ആക്രമിക്കാൻ ഒരുമ്പെട്ടാൽ ഇന്ത്യ തായ്വാനെ ഏത് വിധത്തിൽ സഹായിക്കും എന്നത് ഏവരുടെയും മനസ്സിൽ ഉയരുന്ന ഒരു സംശയം തന്നെയാണ് ഇന്ത്യക്ക് തായ്വാനെ സഹായിക്കാൻ കഴിയുമോ സഹായിക്കുകയാണെങ്കിൽ അത് ഏത് വിധമായിരിക്കും എന്ന് തന്നെയാണ് നാം ഇന്ന് പരിശോധിക്കുന്നത് തായ്വാൻ അതിർത്തിയിൽ ചൈന ഡി എഫ് സെവൻറ്റീൻ ഹൈപ്പർ മിസൈലുകളും എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം വിന്യസിച്ചു കഴിഞ്ഞു അതോടൊപ്പം തന്നെ തായ്വാൻ അതിർത്തിയിലേക്കുള്ള ചൈനീസ് സൈനികരുടെ നീക്കവും വേഗത്തിലാക്കിയിട്ടുണ്ട് ചൈന തായ്വാനുമായുള്ള ഈ അതിർത്തി പ്രദേശത്ത് ഓൾറെഡി ചൈന ഡി എഫ് ലെവൻ ഡി എഫ് ഫിഫ്റ്റീൻ മിസൈലുകൾ വിന്യസിച്ചു വച്ചിട്ടുണ്ട് ലഡാക്കിൽ ഇന്ത്യയുമായി കൊമ്പു കോർത്തു നിൽക്കുന്ന ചൈന ഏതു നിമിഷവും ഇന്ത്യയിൽ നിന്ന് ഒരു തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ചൈന തായ്വാനെ ആക്രമിക്കുവാൻ ധൈര്യപ്പെടുമോ എന്നത് ഒരു സംശയമായി നിലനിൽക്കുന്നു അതുപോലെ തന്നെ ചൈനീസ് വൈറസിൻ്റെ ലോകവ്യാപനവും ചൈനയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചിട്ടുണ്ട് ലഡാക്ക് വിഷയത്തിൽ ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യയെ പിന്തുണച്ചതും ചൈനയെ ഭയപ്പെടുത്തുന്നുമുണ്ട് ആ ഒരു കോണിലൂടെ നാം നിരീക്ഷിക്കുമ്പോൾ വിന്യസിച്ചു വെച്ചിട്ടുള്ള ഡി എഫ് ലെവൻ ഡി എഫ് ഫിഫ്റ്റീൻ മിസൈലുകൾക്ക് പകരമായി പുതിയ ഡി എഫ് സെവൻറ്റീൻ ഹൈപ്പർസോണിക് മിസൈലിനെ ചൈന പ്രതിഷ്ഠിച്ചതാവാം എന്നും നമുക്ക് വിലയിരുത്താം നാം ചിന്തിക്കേണ്ടതാണ് വഴിമുട്ടി നിൽക്കുന്ന ചൈനയ്ക്ക് ചിലപ്പോൾ തായ്വാൻ ആക്രമ ഒരു വഴി തുറക്കലായേക്കാം നഷ്ടപ്പെട്ട ചൈനീസ് സർക്കാരിൻ്റെ പ്രതിച്ഛായ സ്വന്തം ജനങ്ങൾക്ക് മുൻപിൽ തിരിച്ചു പിടിക്കാനുള്ള ചൈനയുടെ ഒരു ശ്രമമായിരിക്കാം ഈ തായ്വാൻ ആക്രമണ ശ്രമം ഏതായാലും തായ്വാന് വളരെയേറെ പ്രതിരോധ മാർഗങ്ങൾ തീർക്കേണ്ടതും നിർമ്മിക്കേണ്ടതുണ്ട് ചൈനയ്ക്കെതിരെ ചൈന പുതുതായി തായ്വാൻ അതിർത്തിയിൽ വിന്യസിച്ച ഡി എഫ് സെവൻറ്റീൻ ഹൈപ്രസോണിക് മിസൈലിനെ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഹൈപ്രസോണിക് സ്പീഡിൽ ടാർജറ്റിനെ തകർക്കാൻ ശേഷിയുമുണ്ട് ഈ മിസൈലിനെ പതിനഞ്ചായിരം കിലോഗ്രാം വെയിറ്റും പതിനൊന്ന് മീറ്റർ ലെങ്ത്തുമാണ് ഈ മിസൈലിനുള്ളത് ന്യൂക്ലിയർ വാർഹെഡ് വഹിക്കാനും ശേഷിയുണ്ട് ഡി എഫ് സെവൻറ്റീൻ ഹൈപ്രസോണിക് മിസൈലിന് കഴിഞ്ഞ വർഷം ചൈനീസ് സ്ഥാപക ദിനത്തിൽ ഈ മിസൈലിന്റെ പ്രദർശനം ചൈന നടത്തിയിരുന്നു തായ്വാനോട് ചേർന്നുള്ള മേഖലകളായ ബുജിയാൻ ഗോംടൺ ഏരിയകളിൽ കോപ്സിനെയും റോക്കറ്റ് യൂണിറ്റുകളെയും ചൈന വിന്യസിച്ചതായാണ് സാറ്റലൈറ്റ് ഇമേജുകൾ സൂചിപ്പിക്കുന്നത് ഈ മേഖലയിലെ ചൈനീസ് തിയേറ്റർ കമാൻഡുകൾ മിസൈൽ യൂണിറ്റുകൾ അധികമായി ഈ ഏരിയയിൽ വിന്യസിച്ചതും തായ്വാനെ ചൈന ആക്രമിക്കാൻ ഒരുമ്പടുന്നതിന്റെ ലക്ഷണം തന്നെയാണ് എസ് ഫോർ ഹൺഡ്രഡ് എയർ ഡിഫൻസ് സിസ്റ്റം തായ്വാൻ അതിർത്തിയിൽ വിന്യസിച്ചതോടൊപ്പം ഫൈറ്റർ ജെറ്റ് ജെ ട്വന്റിയും ചൈന ഈ മേഖലയിൽ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗോംടൺ ഏരിയയിൽ ചൈനീസ് നേവി ആധിപത്യം ഉറപ്പിച്ചിരുന്നു ചൈനയുടെ തായ്വാന് മേലുള്ള ഏതു വിധത്തിലുള്ള ആക്രമണത്തിന്റെയും മുഖ്യ ആസൂത്രണവും ആക്രമണവും അഴിച്ചുവിടുക ഗോംടൺ ഏരിയയിലെ ചൈനീസ് മറൈൻ കോപ്സ് തന്നെയാകും ഈ ഒരു അവസരത്തിൽ ഉയരുന്ന ചോദ്യമാണ് ചൈന തായ്വാനെ ആക്രമിച്ചാൽ ഇന്ത്യ തായ്വാനെ സഹായിക്കുമോ എന്നുള്ളത് സൈനികപരമായി ഇന്ത്യക്ക് തായ്വാനെ സഹായിക്കാൻ കഴിയില്ല എന്നാണ് ഉത്തരവും ഇന്ത്യയിലെ ജനങ്ങൾക്ക് പോലും തായ്വാനോടുള്ള അടുപ്പ് ലഡാക്ക് പ്രോബലത്തിന് ശേഷം വർദ്ധിച്ചിട്ടുണ്ട് എന്നിരുന്നാലും ഇന്ത്യയ്ക്ക് നേരിട്ടൊരു സൈനിക സഹായം തായ്വാന് നൽകാൻ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സാധ്യമല്ല ഇന്ത്യയും തായ്വാനും തമ്മിലുള്ള ധാരണപ്രകാരം രാജ്യങ്ങൾ തമ്മിലുള്ള നേരിട്ടുള്ള ഒരു സൈനിക സഹകരണമോ സഹായമോ ഇന്നത്തെ ഈ സാഹചര്യത്തിൽ സാധ്യമല്ല തായ്വാൻ ഇന്ത്യയോട് അടുക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് ഇനിയും വർഷങ്ങൾ വർഷങ്ങളെടുത്തേക്കാം നേരിട്ടൊരു സൈനിക സഹായം എന്നുള്ള നിലയിലേക്ക് രണ്ടു രാജ്യങ്ങളും തമ്മിലുള്ള കാര്യക്രമങ്ങൾ എത്തിച്ചേരാൻ